ചക്കപ്പഴമുണ്ട്, ഹൽവ ഉണ്ടാക്കിയതെങ്ങനെയാണ് എന്നാണ് ഈ വിവേകാനന്ദ്. ചക്കപ്പഴം ചവളിയും പുഴുവും കളഞ്ഞ് ചെറുതായിട്ടരിഞ്ഞ് കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചു. ഒന്ന് വിസിലടിച്ച് കഴിയുമ്പോൾ ഓഫാക്കി. ചൂടാറി കഴിയുമ്പോൾ വെന്ത ചക്കപ്പഴം പുറത്തെടുത്ത് മിക്സിയിൽ അടിച്ച് എടുക്കും. ഈ ചക്കപ്പഴം ആണ് ജാക്ക് ഫ്രൂട്ട് ഹൽവ ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഈ ചക്കപ്പഴമാണ്. ചക്ക ഹൽവ ഉണ്ടാക്കുന്നതിനുള്ള ചക്കപ്പഴം കുക്കറിൽ പുഴുങ്ങി റെഡിയാക്കിയെടുത്ത് ഈ ചക്കപ്പഴം മിക്സിയിൽ അടിച്ച് എടുക്കണം. ജാക്ക് ഫ്രൂട്ട് ഹൽവ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാം വേണമെന്ന് നോക്കാം. ചക്കപ്പഴം, നല്ല ചക്കപ്പഴം, പരുപ്പ് ചക്കപ്പഴം ചെറുതായിട്ട് അരിഞ്ഞ് പുഴുങ്ങിയെടുത്ത് മിക്സിയിൽ അടിച്ച് അരച്ചെടുത്ത് വെച്ച് കുറച്ച് നെയ്യ് വേണം. അതിനുശേഷം അതിൻ്റെ കൂടെ തേങ്ങ ചെറുതായി കുത്തിയെടുക്കണം. ഏലക്കയും വേണം. ഒരു ജാതിക്കയുടെ തൊലി, ജാതിപത്രി വേണം. പിന്നെ കുറച്ച് ഗോതമ്പൊടിയും മൈദപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര 3 കപ്പ്, ചക്കപ്പഴം അരച്ചത് എടുത്താൽ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഒരു നുള്ളി ഉപ്പിടണം. ഇവിടെ ഇപ്പോൾ ചക്ക പുഴുങ്ങി വെച്ചിരിക്കുന്നു. ചക്കപ്പഴം പുഴുങ്ങി വെച്ചത് മിക്സിയിൽ അടിച്ച് ചുറ്റിച്ച് അരച്ചെടുക്കുന്നു. പുഴുങ്ങിയ ചക്കപ്പഴം എല്ലാം മിക്സിയിൽ അടിച്ച് അരച്ചെടുത്ത് വെച്ചെടുത്താൽ തേങ്ങ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞു വെച്ചു. കശുവണ്ടി ചെറുതായിട്ട് മുറിച്ച് വെച്ചു. പിന്നെ ചക്കപ്പഴം അരച്ചത്, ഏലക്ക, നഗ്നത്തിൻ്റെ തൊലി, ജാതിക്കയുടെ തൊലി, ജാതിപത്രി എന്ന് പറയും, ഏലക്ക കുറച്ചെടുത്ത് അത് ചതച്ചെടുക്കണം. പിന്നെ വേണ്ടത് ഗോതമ്പൊടിയും മൈദപ്പൊടിയും കുറേശ്ശെ എടുത്ത് പഞ്ചസാര ആവശ്യത്തിന് നെയ്യ് 3-4 സ്പൂണ്, 1 പാത്രം പഞ്ചസാര ഉണ്ട്, 3 പാത്രം ചക്ക അരച്ചതിൻ്റെ കൂടെ 1 പാത്രം പഞ്ചസാര ഉപയോഗിക്കുന്നുണ്ട്. ഇതിനുള്ള ഉപ്പിടണം. ഈ ഏലക്കയും ജാതിപത്രിയും കല്ലിയിട്ട് ചതച്ചെടുക്കണം. പൊടിയാക്കിയെടുക്കണം. വറകെട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് 2-3 സ്പൂൺ നെയ്യ് ഇട്ടു. നെയ്യ് ഉരുകി ചൂടായി കഴിഞ്ഞപ്പോൾ ചക്കപ്പഴം അരച്ച് വെച്ചിരിക്കുന്നത് എടുത്തിട്ട് ഇളക്കും. ഇത് കുറച്ച് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇടും. പഞ്ചസാര ഇട്ടതിന് ശേഷം
വേഗമായിട്ട് ഇളക്കും. ഇതിന് ഇടയ്ക്ക് ഒരു നല്ല ഉപ്പിടും, ടേസ്റ്റ് വേണ്ടിയിട്ട് ഉപ്പിടും. ചക്കപ്പഴം ഇട്ട് ഇളക്കി ചക്കപ്പഴം മുഴുവൻ ഇട്ട് ഇളക്കി ചക്കപ്പഴം ഇട്ട് ഇളക്കിയതിന് ശേഷം ഇപ്പോൾ പഞ്ചസാര ഒരു പാത്രം ഇടുന്നു. പഞ്ചസാര ഇട്ട് ഇളക്കി യോജിപ്പിക്കണം. ചക്കപ്പഴത്തിൻ്റെ കൂടെ പഞ്ചസാര ഇട്ട് ഇളക്കി യോജിപ്പിക്കുന്നു. ഇളക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരുള്ള ഉപ്പിട്ടു. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്, ഒരു രുചി ഉണ്ടാകാൻ വേണ്ടി ഒരുള്ള ഉപ്പിട്ടു. അതും ഇളക്കി യോജിപ്പിച്ചു. ഇനി ചക്കപ്പഴത്തിലെ വെള്ളമൊക്കെ വറ്റണം, ഒരു കുറി വരണം. പഞ്ചസാരയൊക്കെ ലയിച്ച് പഞ്ചസാരയ്ക്ക് അത്രയും വെള്ളം വറ്റി കുറുകി കുറുവണം. അടുപ്പത്ത് വെച്ച് ഇളക്കണം. ഞാൻ ഉണ്ടാക്കിയ ചക്ക ഹൽവയ്ക്കകത്ത് പഞ്ചസാരയാണ് ചേർക്കുന്നത്, അതുകൊണ്ട് നിറം കുറവായിരിക്കും. ശർക്കര ചേർത്താൽ കളർ കിട്ടും. ജയ്പൂർ ഹൽവയ്ക്കുള്ള കൂട്ടിപ്പ് അടുപ്പത്ത് ഇരുന്ന് തളയ്ക്കുന്നു. നമ്മളെ എയർ എയർ ബബിളൊക്കെ പോകുന്നതാണ്. ഇതിൻ്റെ വെള്ളം നന്നായിട്ട് കൊട്ടിക്കഴിഞ്ഞാൽ ഇത് ഉറച്ച് കൂട്ടത്തുള്ളൂ. ഇതിലേക്ക് ഇനി കപ്പലണ്ടി കശുവണ്ടി നെയ്യിൽ വറുത്ത് ഇടണം. ഏലക്ക പൊടിച്ചതും നട്ട്മെക്ക് അഥവാ ജാതിപത്രി ജാതിക്കയുടെ പുറമെയുള്ള തൊലിയിൽ നിന്ന് ഇടിച്ച് ചേർക്കുന്നുണ്ട്. പിടിച്ച് ചേർക്കണം. അതിനുശേഷം തേങ്ങ ചെറുതായിട്ട് കൊത്തി കഴിഞ്ഞ് വറുത്തിടണം. ഇതോടൊപ്പം തന്നെ മൈദയും ഗോതമ്പൊടിയും കുറേശ്ശെ എടുത്തിട്ട് ഞാൻ വറുത്ത് ഇത് ചേർക്കുന്നുണ്ട്. ഇത് ചക്കപ്പഴത്തിനൊരു ഉറപ്പ് കിട്ടാനായിട്ട് വേണ്ടിയിട്ടാണ്. അടുപ്പത്തിരിക്കുന്ന ചക്കപ്പഴത്തിൻ്റെ വെള്ളം കുറച്ച് പറ്റി തുടങ്ങി. ഈ സമയത്ത് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് നെയ്യ് അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ കശുവണ്ടി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത് എടുത്തിട്ട് വറുത്തു. ഇത് മൂത്ത് കഴിയുമ്പോൾ കശുവണ്ടി പൊറോട്ട മൂത്ത് കഴിയുമ്പോൾ ഈ ചക്കപ്പഴത്ത് കൂടുതലാത്തേക്ക് എടുത്തിടും. കശുവണ്ടി വറുത്ത് കഴിഞ്ഞിട്ടാണ് കടുത്ത് തേങ്ങ വറുക്കുന്നത്. നെയ്യ് ഇടയ്ക്കിടയ്ക്ക് ഈ ചക്കപ്പഴത്തിലേക്ക് ഒഴിക്കുന്നുണ്ട്. അതിനുവേണ്ടിയിട്ടാണ് പ്രത്യേകം പ്രത്യേകം നെയ്യിൽ ഇത് വറുത്ത് ചേർക്കുന്നത്. നെയ്യ് ഒഴിച്ചിട്ട് ഈ ചട്ടിയിൽ ചക്കപ്പഴം ഒട്ടിപ്പിടിക്കാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ കശുവണ്ടി മൂത്തു, നെയ്യിൽ വറുത്തെടുത്തിന് കശുവണ്ടി മൂത്തു. ഇതിപ്പോൾ ഇനി ചക്കപ്പഴത്തിലേക്ക് ഇടാം. അടുപ്പത്ത് ചൂടായിക്കൊണ്ടിരിക്കുന്ന വെള്ളം വറ്റിക്കാൻ വെച്ചിരിക്കുന്ന ചക്കപ്പഴക്കൂട്ടിലേക്ക് ഇട്ടു ഇളക്കി
ഇനിയും നടന്ന വെള്ളം പുക നീരാവി പൊങ്ങുന്നുണ്ട്. ഇനിയും വെള്ളം വയ്ക്കേണ്ടതുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നു. ചട്ടിയിൽ ചക്കപ്പഴം കുടിക്കാതിരിക്കാനാണ്. അടുത്തത് തേങ്ങ വറക്കാനായിട്ട് കുറേശ്ശെ കൂടെ നെയ്യിട്ടു. നെയ്യ് ചീനച്ചട്ടിയിൽ ഒഴിച്ച് ചൂടാക്കുന്നുണ്ട്. നെയ്യ് ചൂടായി കഴിയുമ്പോൾ തേങ്ങ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത് ഈ നെയ്ക്കകത്തിട്ട് നന്നായിട്ട് വറുത്ത് ചുമക്ക് വേണം. വറുത്ത് വറക്കും. ഇതും ചക്കപ്പഴം ഹൽവ ഉണ്ടാക്കുന്ന കൈകിടങ്ങളാണ്. തേങ്ങ മൂത്ത് തുടങ്ങിയിട്ടുള്ള ചുമപ്പ് നിറമൊക്കെ കാണുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ മൈദയും ഗോതമ്പൊടിയും വറക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ തേങ്ങ മൂത്ത് കഴിഞ്ഞപ്പോൾ ഇതിനകത്തേക്ക് തന്നെ ഗോതമ്പൊടിയും മൈദപ്പൊടിയും എടുത്തിട്ടു. ഇനി ഈ പൊടി മൂത്തതിന് ശേഷമാണ് ചക്കപ്പഴത്തിലേക്ക് ഇത് ചേർക്കുന്നത്. തേങ്ങയും മൂപ്പിച്ചു, ഗോതമ്പൊടിയും മൂപ്പിച്ചു കഴിഞ്ഞപ്പോൾ അതെടുത്ത് ചക്കപ്പഴക്കൂട്ടിലേക്ക് ഇട്ടു. ഇത് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലത്തെ ഒരു ഷേപ്പും ഉറപ്പും കിട്ടണമെങ്കിൽ ഈ മൈദയും ഗോതമ്പുകളെ ചേർക്കണം. മൈദ മാത്രം ചേർത്താലും മതി. ഗോതമ്പും മൈദയുടെ കുറേശ്ശെ ഒരു മൂന്നാല് സ്പൂൺ എടുത്തിട്ടുണ്ട്, അത് ചേർത്തിട്ടുണ്ട്. അത് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മൈദയിലെ കട്ടയെല്ലാം ഉടഞ്ഞ് എല്ലായിടത്തും ഒരുപോലെ ഇളക്കി വെള്ളം വറ്റിക്കുന്നു. ഇതിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചേർക്കണം. വെളിച്ചെണ്ണ ചൂടാക്കി കഴിക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ചട്ടിയിൽ ഒഴിച്ചു ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഈ ചക്കപ്പഴം കടിയിൽ പിടിക്കാതെ എണ്ണ ചേർത്ത് 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 ഇളക്കി വെള്ളം വറ്റിക്കുന്നു. ഇപ്പം എണ്ണ ചൂടായപ്പോൾ എണ്ണയും ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു ഇളക്കി വെള്ളം വറ്റിക്കുള്ള ഇളക്കി ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അടുപ്പത്ത് വെച്ച് ഇളക്കുന്നു. അടുപ്പത്ത് വെച്ചിട്ട് ചക്കപ്പഴത്തിൻ്റെ വെള്ളം വറ്റിക്കൊണ്ടിരിക്കുന്നു. അടിയിൽ പിടിക്കാതെ ചെറിയ തീയിലിട്ട് കണ്ടിന്യൂസ് ആയിട്ട് തുടരെ തുടരെ ഇളകിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇപ്പോൾ ഏകദേശം കുറി വന്നിട്ടുണ്ട്. ചക്കപ്പഴത്തിലെ വെള്ളം ഇനിയും കുറേശ്ശെ കൂടെയൊക്കെ കട്ടാനുണ്ട്. ഇളക്കിക്കൊണ്ടിരിക്കുന്നു വെള്ളം വറ്റി ഉറപ്പ് വരുന്നതും വരെ. ഒരു ബോളാക്കി എടുക്കാവുന്ന രീതിക്ക് വരുന്നത് വരെ ഇപ്പോഴും തളിച്ചിട്ട് കുമ്മള വരുമ്പോഴത്തേക്കും സ്റ്റീം പോകുന്നുണ്ട്. അതായത് ഇതിനകത്ത് ഇനി വെള്ളം പറ്റാനുണ്ടെന്ന് അർത്ഥം. ഈ സമയത്ത് കുറച്ച് തേൻ ഒഴിച്ച് വെള്ളമൊക്കെ കുറെ പറ്റി അവസാനത്തെ സ്റ്റേജായി. തീ കെടുത്തുന്നതിന് മുമ്പായിട്ട് മൂന്നര സ്പൂൺ തേൻ ഒഴിച്ച് ഇളക്കി മിക്സ് ചെയ്ത് ഒഴിപ്പിച്ചു. ഇത്രയെല്ലായിടത്തും വർത്തക രീതിയിൽ ഇളക്കി യോജിപ്പിച്ചു. ഇപ്പോൾ ചക്കപ്പഴം ഹൽവ റെഡി ആയിട്ടുണ്ട്. തീയൊക്കെ കെടുത്തി ഇപ്പോൾ ജയ്പൂർ ഹൽവ റെഡിയായി.
ഇത് ഒരു പാത്രത്തിലേക്ക് എണ്ണ പുരട്ടിയ ഒരു പാത്രത്തിലേക്ക് മാറ്റി ഷേപ്പ് ചെയ്ത് കണക്കുമ്പോൾ കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ചക്ക ഹൽവ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.